Hi all, today we are discussing about decoder. So what is a decoder? Decoder is a combinational circuit that has n input lines and maximum of 2 raised to n output lines. So we already studied about we can classify circuits into two different categories, combinational circuit and sequential circuit. So decoder is an example of a combinational circuit. നമുക്ക് സർക്യൂട്ടിനെ നമ്മൾ സീക്വൻഷ്യൽ എന്നും കോമ്പിനേഷണൽ എന്നും ഒക്കെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. അതിനകത്ത് കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡീകോഡർ എന്ന് പറയുന്നത്. അതായത് ഈ ഡീകോഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീകോഡറിന് എത്ര ഇൻപുട്ട് ലൈൻസ് കാണും? എൻ ഇൻപുട്ട് ലൈൻസ് കാണും, 2 raised to n ഔട്ട്പുട്ട് ലൈൻസ് കാണും. അതായത് എൻ ഇൻപുട്ട് ലൈൻസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻപുട്ട് ലൈൻസ് ആണ് ഒരു ഡീകോഡറിനുണ്ട് എന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ എത്ര ഔട്ട്പുട്ട് ലൈൻസ് കാണും? 2 raised to 2 എന്ന് വെച്ചാൽ 4 ഔട്ട്പുട്ട് ലൈൻസ് കാണും. ഒരു ഡീകോഡറിന് എൻ ഇൻപുട്ട് ലൈൻസും കാണും, 2 raised to n ഔട്ട്പുട്ട് ലൈൻസ് കാണും. അങ്ങനെയാണെങ്കിൽ ഒരു 3 ഇൻപുട്ട് ഉള്ള ഒരു ഡീകോഡറിന് എത്ര ഔട്ട്പുട്ട് ലൈൻസ് കാണും? 2 ക്യൂബ് എന്നാൽ 8 ഔട്ട്പുട്ട് ലൈൻസ് കാണും. 4 ഇൻപുട്ട് ഉള്ള ഡീകോഡറിനാണെങ്കിൽ എത്ര ഔട്ട്പുട്ട് ലൈൻസ് കാണും? 16 ഔട്ട്പുട്ട് ലൈൻസ് കാണും. സോ ഡീകോഡർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് ഹാസ് എൻ ഇൻപുട്ട് ലൈൻസ് ആൻഡ് മാക്സിമം ഓഫ് 2 raised to n ഔട്ട്പുട്ട് ലൈൻസ്. One of these output lines will be active high based on the combination of inputs present when the decoder is enabled. Upon decoder enable ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇൻപുട്ട് ലൈൻസിൽ ഏതെങ്കിലും ഒക്കെ എന്തായിരിക്കും? ആക്റ്റീവ് ഹൈ ആയിരിക്കും. ഇതിലെ ഇൻപുട്ട് ലൈൻസിലെ ഏതെങ്കിലും ഇൻപുട്ട് ലൈൻസ് ഒക്കെ എന്തായിരിക്കും? ആക്റ്റീവ് ഹൈ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് എന്തായി തീരും? ആക്റ്റീവ് ആയി തീരും. Okay, the outputs of the decoder are nothing but the min terms of n input variable lines. അന്നേരം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ എൻ ഇൻപുട്ട് വേരിയബിൾ ലൈൻസിൻ്റെ മിൻ ടേംസ് ആയിരിക്കും. ഓക്കെ, വെൻ ദ ഡീകോഡർ ഈസ് എനേബിൾഡ്. അപ്പോൾ ഡീകോഡർ എനേബിൾ ആയി തീരുമ്പം നമുക്ക് ഇൻപുട്ട് ലൈൻസിൽ കൊടുത്തിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ഡീകോഡ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് ലൈൻസിൽ കിട്ടും. അത് എന്താണ്? ഒരു കോമ്പിനേഷൻ ഓഫ് ഈ ഇൻപുട്സിൻ്റെ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലൈൻസിൽ കിട്ടുന്നത്. സോ നമുക്ക് നമ്മൾ ഡീകോഡറിന് നമുക്ക് എന്താണ്, 2 to 4 ഡീകോഡർ എന്നോ 3 to 8 ഡീകോഡർ എന്നോ 4 to 16 ഡീകോഡർ എന്നൊക്കെ നമുക്ക് പലതായിട്ട് തിരിക്കാം. കാരണം എന്താണ്? എൻ ഇൻപുട്ട് ലൈൻസും 2 raised to n ഔട്ട്പുട്ട് ലൈൻസുമാണുള്ളത്. ആദ്യം നമുക്ക് ഇതിനകത്ത് 2 raised to 4 ഡീകോഡറിനെ നോക്കാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡീകോഡർ. ദെൻ 2 to 4 ഡീകോഡർ ആകുമ്പോഴത്തേക്കും എത്ര ഇൻപുട്ട് ലൈൻസ് കാണും? 2 ഇൻപുട്ട് ലൈൻസ് കാണും. ഇവിടെ കൊടുത്തിരിക്കുന്ന A0 ഉം A1 ഉം ഈ ഒരു ഡീകോഡറിൻ്റെ ഇൻപുട്ട് ലൈൻസ് ആണ്. പിന്നെ ഡീകോഡറിന് ഒരു സ്വിച്ച് പോലെ ഒരു വേറൊരു ഇൻപുട്ടും കൂടെ ഉണ്ട്. അതാണ് എനേബിൾ ഇൻപുട്ട്. എനേബിൾ എന്ന് പറയുന്നത് ഈ ഡീകോഡറിനെ എനേബിൾ ആക്കാനും, അല്ലെങ്കിൽ എനേബിൾ 0 ആണെങ്കിൽ ഈ ഡീകോഡർ എന്തായിരിക്കും? ഡിസേബിൾ ആയിരിക്കും. ഓക്കെ, അന്നേരം എനേബിൾ ചെയ്താൽ മാത്രമേ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീകോഡഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഇതിനകത്തെ Y0, Y1, Y2, Y3 എന്ന് പറയുന്നത് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട്സ് ആണ്. അന്നേരം ഈ 2 ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട്സ് ആണ് Y0, Y1, Y2, Y3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. അന്നേരം ട്രൂത്ത് ടേബിൾ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു, എനേബിൾ സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഒന്നും തരത്തില്ല. എന്ന് വെച്ചാൽ ഇൻപുട്ട് ഏത് കോമ്പിനേഷനായാലും ഔട്ട്പുട്ടിലെ എല്ലാ ബിറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എനേബിൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് തരും. അന്നേരം താ നോക്കേ, A1, A0 ഇത് രണ്ടും 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Y0 എന്ന് പറയുന്നത് 1 ആവും. സോ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും എനേബിൾ 1 ആകുമ്പോൾ 0 0 കറസ്പോണ്ടിങ് ആയിട്ട് ഈ Y0 എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ബൈനറിയെ ഡെസിമലിലോട്ട് അങ്ങ് കൺവെർട്ട് ചെയ്താൽ മതി. അന്നേരം 0 0 എന്ന് വെച്ചാൽ 0 അല്ലേ. അന്നേരം ഈ Y0 എന്ന് പറയുന്ന ബിറ്റ് ഹൈ ആവും. ഇനി അടുത്തതാ നമുക്ക് 0 1 എന്ന് വെച്ചാൽ 1 ആണ്. അന്നേരം ഏത് ബിറ്റ് ഹൈ ആവും? Y1 മാത്രം ഹൈ ആവും. ഇനി 1 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഏതായിരിക്കും? Y2 എന്ന് പറയുന്നത് ഹൈ ആവും. 1 1 ആണെങ്കിൽ Y3 എന്ന് പറയുന്നത് ഹൈ ആവും. അന്നേരം
ഇത് ജസ്റ്റ് ഡെസിമൽ ലോട്ട് ആക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് എനേബിൾ ആവുന്നത് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും കോമ്പിനേഷൻ നോക്കാം. അന്നേരം 0 0 ആണെങ്കിൽ നമുക്ക് 0 0 0 0 ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രമാണ്? Y0 ആണ് എനേബിൾ ആവുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, വൈ സീറോ എന്ന് പറയുന്നത് A0 A1 bar A0 bar A0 bar, അതാണ് Y0 എന്ന് പറയുന്നത്. ഇനി Y1 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? Y1 എന്ന് പറയുന്നത് 0 1 ആയിരുന്നു, അതിനെ നമുക്ക് A1 bar A0 എന്ന് എഴുതാം. അതേപോലെ Y2 എന്ന് പറയുന്നത് എന്തായിരുന്നു? Y2 എന്ന് പറയുന്നത് 1 0 ആയിരുന്നു. അന്നേരം 1 0 കറസ്പോണ്ടിങ് ആകുമ്പം 1 1 A1 എന്ന് പറയുന്നത് 1, അന്നേരം A1 A0 bar എന്ന് എഴുതാം. ഇനി അടുത്തത് Y3 എന്ന് പറയുന്നത് ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഏതുവാണ്? Y3 എന്ന് പറയുന്നത് എന്താ? 1 1 ആയിരുന്നു, അന്നേരം A1 A0 എന്ന് എഴുതാം. അന്നേരം ഇനി ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ ലോജിക് ഗേറ്റ്സ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ്. അന്നേരം നമ്മുടെ ഇൻപുട്ട് A0 A1 A0 അന്നേരം A1 മാത്രം പോരല്ലോ, A1 barഉം വേണം. അതിന് വേണ്ടിയിട്ട് A1-നെ ഒരു നോട്ട് ഗേറ്റ് വഴി കൊടുത്തിരിക്കുന്നു. അന്നേരം ഇവിടെ വരുന്നത് A1 barആണ്. അതേപോലെ A0 ഒരു നോട്ട് ഗേറ്റ് വഴി കൊടുത്തിരിക്കുന്നു, അന്നേരം ഇവിടെ വരുന്നത് A0 barആണ്. ഇനി നമ്മൾ ഇത് ആൻഡ് ഓപ്പറേഷൻ ആണ് എല്ലാത്തിലും നടക്കുന്നത്. അന്നേരം നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ എന്ത് വെക്കണം? ആൻഡ് ഗേറ്റ്സ് വെക്കണം. അന്നേരം ആദ്യത്തെ നോക്കാം, Y0. Y0 എന്ന് വെച്ച് കഴിഞ്ഞാൽ A0 bar A1 bar അല്ലേ. അന്നേരം എന്താ നോക്കേ, A0 bar എന്ന് പറയുന്നത് ഇതാ ഈ പോന്നെയാണ്, A0 bar A0 bar. A1 bar എന്ന് പറയുന്നത് ഇതാണ്, A1 bar. ഇനി Y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു കറസ്പോണ്ടിങ് ആണ്? A1 bar A0 ആണ്. അന്നേരം A1 bar A1 bar A1 bar പോയിട്ടുണ്ട്, A0 A1 bar ഇതാ പോന്നു, A1 bar പോന്നു. ഇനി A0 A0 എന്ന് പറയുന്നത് ഇത് ഈ വരുന്നതാണ് A0 A0 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ Y2 ഉം Y3 ഉം നമ്മളെല്ലാം കൊടുത്തു. ഇനി ഒരു കാര്യം പറഞ്ഞത്, എപ്പോഴും എനേബിൾ ഹൈ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഡീകോഡർ വർക്ക് ചെയ്യാറുള്ളൂ. അന്നേരം എനേബിൾ ഹൈ ആവണമെങ്കിൽ എല്ലാ ഗേറ്റിലും നമ്മളൊരു എനേബിൾ ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എനേബിൾ ഇൻപുട്ട്. ഇത് എല്ലാ ഗേറ്റിലോട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗേറ്റിലോട്ടും ഈ എനേബിൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ എനേബിൾ ഹൈ ആണെങ്കിൽ എല്ലാ ഗേറ്റും എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും, എല്ലാ ഗേറ്റും വർക്ക് ചെയ്യും. എനേബിൾ ലോ ആണെങ്കിൽ എല്ലാ ഔട്ട്പുട്ടും, കാരണം ഇത് ആൻഡ് ഗേറ്റ് ആണല്ലോ, അന്നേരം ഇവിടെ എനേബിൾ ലോ ആയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എനേബിൾ ഹൈ ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇൻപുട്ട് ഏതാണ് നിങ്ങൾ കൊടുത്തത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിത്തീരും. Therefore, the outputs of a 2-to-4 decoder are nothing but the minterms of two input variables A1 and A0 when the enable is equal to 1. If the enable is 0, then all the outputs of the decoder will be 0. ഇനി നമുക്ക് കുറച്ചുകൂടെ ഹയർ ഓർഡർ ആയിട്ടുള്ള ഡീകോഡർ നമുക്ക് ഡിസൈൻ ചെയ്യാം. അന്നേരം ഹയർ ഓർഡർ ഡീകോഡറിനാകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു 3-to-8 ഡീകോഡർ ആണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു 3-to-8 ഡീകോഡർ. അന്നേരം 3-to-8 ഡീകോഡർ ആകുമ്പോൾ എത്ര ഇൻപുട്ട് കാണും? 3 ഇൻപുട്ട് കാണും, 3 ഇൻപുട്ട്സ് ആണ്. ഇനി അതേപോലെ ഇവിടെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളു. അന്നേരം എന്താ നോക്കേ, 3-to-8 ഡീകോഡർ, 3-to-8 ഡീകോഡർ ആകുമ്പം എത്ര? 3 ഇൻപുട്ട് കാണും. 3 ഇൻപുട്ടാണ് A B C എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡീകോഡറിൻ്റെ 3-to-8 ആകുമ്പം 3 ഇൻപുട്ട്, 1 എനേബിള്, 3 ഇൻപുട്ട് A B C, എത്ര ഔട്ട്പുട്ട് കാണും? 8 ഔട്ട്പുട്ട് കാണും കേട്ടോ. ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി, 8 ഔട്ട്പുട്ട് കാണും. അന്നേരം ആദ്യം നമുക്ക് 0 0 0 0 0 0 ആകുമ്പോഴത്തേക്കും എന്ത് മാത്രമായിരിക്കും ഹൈ ആവുന്നത്, എനേബിൾ ആവുന്നത്? D0 മാത്രമായിരിക്കും. 0 0 1 ആകുമ്പം എന്തായിരിക്കും? D1 ആയിരിക്കും എനേബിൾ ആവുന്നത്. 0 0 0 എന്താ? D0 എനേബിൾ ആയി. 0 0 1 D1 എനേബിൾ ആയി. 0 1 0 0 1 0 D2, 0 1 1 D3, 1 0 0 D4, 1 0 1 D5, 1 1 0 D6, 1 1 1 D7. ഈ രീതിയിലായിരിക്കും നമ്മൾ എനേബിൾ ആക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D0 ഇക്വേഷൻ, D1 ഇക്വേഷൻ, D2 D3 അങ്ങനെ എഴുതി പോവാം.
അന്നേരം ഡി സീറോയുടെ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താ എല്ലാം കോംപ്ലിമെന്റ് ആയിരിക്കും. എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ്. അന്നേരം ഡി സീറോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, എ ബാർ ബി ബാർ സി ബാർ. ഇനി അതേപോലെ ഡി വൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഡി വൺ എന്ന് പറയുന്നത് എ ബാർ ബി ബാർ സി. അന്നേരം ഡി വൺ ഈസ് ഈക്വൽ ടു എ ബാർ ബി ബാർ സി. ഡി ടു ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഡി ടു എന്ന് പറയുന്നത് എ എ ബാർ ബി സി സി ബാർ എ ബാർ ബി സി ബാർ. ഈ രീതിയിൽ നമുക്ക് എല്ലാം എഴുതാം. അത് നോക്കേ, അതാണ് ഈ എഴുതിയിരിക്കുന്നത് ഡി സീറോ ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ ഡി ഫൈവ് ഡി സിക്സ് ഡി സെവൻ. എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇത് ലോജിക് ഗേറ്റ്സ് വെച്ച് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഞാൻ ഒരെണ്ണം ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിക്കാം. ആദ്യം നമ്മുടെ ഇൻപുട്ട് എഴുതുക. ഇൻപുട്ട് എന്ന് പറയുന്നത് എ, അടുത്ത ഇൻപുട്ട് ബി, അടുത്ത ഇൻപുട്ട് സി. ഇൻപുട്ട് എല്ലാം വരച്ചു. ഇനി എ മാത്രം പോരല്ലോ, എക്ക് ഒരു കോംപ്ലിമെൻറ്റും കൂടെ വേണം. ഈ കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട് ഗേറ്റ് വഴി കൊടുത്തു. അന്നേരം ഇവിടെ വരുന്നത് എ ബാർ ആയിരിക്കും. ബിക്ക് കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മളൊരു നോട്ട് ഗേറ്റ് വഴി കൊടുത്തു. അന്നേരം ഇവിടെ വരുന്നത് എന്താണ്, ബി ബാർ ആയിരിക്കും. ഇനി അടുത്ത സിക്ക് കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് വഴി കൊടുത്തു. ഇവിടെ വരുന്നത് സി ബാർ ആയിരിക്കും. ഇനി ആദ്യത്തെ ഡി സീറോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആൻഡ് ഗേറ്റ് വെച്ചു. ഡി സീറോയിൽ എന്താ, എ ബാർ ബി ബാർ സി ബാർ. അന്നേരം ആദ്യം നമുക്ക് ഡി സീറോ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതിൽ നിന്ന് എ ബാറിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു, കണക്ട് ചെയ്തു, ആൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ബി ബാറിൽ നിന്നും ആൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്തു, സി ബാറിൽ നിന്നും ആൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്തു. അതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അതേപോലെ ഇനി അടുത്തത് ഡി വണ്ണിന് വേണ്ടിയിട്ട് എ ബാർ ബി ബാർ സി ആണ്. അന്നേരം എ ബാറിൽ നിന്ന് കണക്ഷൻ പോയി, പിന്നെ ബി ബാറിൽ നിന്ന് കണക്ഷൻ പോയി, അടുത്ത സിയിൽ നിന്ന് കണക്ഷൻ പോയി. അതേപോലെ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് എല്ലാ ഈ നമ്മൾ ലോജിക് ഗേറ്റ്സ് വെച്ച് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു. സോ ദിസ് റെപ്രസെൻസ് എന്താണ്, ഒരു 3 to 8 ഡീകോഡർ ആണ്. ഇതൊരു 3 to 8 ഡീകോഡർ യൂസിങ് ലോജിക് ഗേറ്റ്സ് ആണ്. ഇനി ഈ കാണുന്നത് ഒരു ഐ സി ഫോമിൽ നമുക്ക് ഈ ഒരു ലോജിക് ഗേറ്റിനെ എങ്ങനെ നമുക്ക് വരയ്ക്കാമെന്നുള്ളതാണ്. അന്നേരം 3 to 8 ഡീകോഡറിൻ്റെ ഒരു ഐ സി ഫോമിലാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ കാണുന്നത് ഒരു 3 to 8 ഡീകോഡറിൻ്റെ ഐ സി ഫോമാണ്. അന്നേരം 3 ഇൻപുട്സ്, ഇത്രയും ഔട്ട്പുട്സ്, ഡി സീറോ തൊട്ട് ഡി സെവൻ വരെയുള്ള ഔട്ട്പുട്സ്. ഈ കാണിച്ചിരിക്കുന്നത് എനേബിൾ പിൻ ആണ്, എനേബിൾ പിൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം, നമുക്ക് വൈ ഈസ് ഈക്വൽ ടു സിഗ്മ എം ഓഫ് 1 3 7 എന്നുള്ളതാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു മിൻറ്റേം ആണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡീകോഡർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഐ സി ഫോം വരയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡീകോഡർ വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഡീകോഡർ ഐ സി വരയ്ക്കുക, എന്നിട്ട് ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്തിലോട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ ഒരു ഓർ ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുക, ഒരു ഓർ ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ 7 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ഓർ ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുക. അന്നേരം ഈ വൈ എന്ന് പറയുന്നത് ഈ 3 വാല്യൂവിൻ്റെയും കൂടെ മിൻറ്റേമാണ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷനാണ്. സോ ഇത്രയാണ് ഡീകോഡർ. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ലെക്ചറുമായി കാണാം. സി യു.